ഹായ് ഫ്രണ്ട്സ്, ടെക് ഫെലോ ട്രാവലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ കുറച്ച് എക്സലിലെ കുറേ ടിപ്സും ഫോർമുലാസും കണ്ടീഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇനി മുതൽ മുമ്പോട്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കൃത്യമായി തന്നെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകളും നമ്മളെ അറിയിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇനി മുമ്പോട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എക്സലിലെ ഇഫ് കണ്ടീഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിനകത്ത് കുറേ ഡേറ്റാസ് ഞാൻ ഓൾറെഡി ഇതിനകത്ത് എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു സെയിൽസിന് നടക്കുന്ന ബിസിനസ്സിൻ്റെ ബേസിസിൽ അതിൻ്റെ ഏജൻറ്റിന് കൊടുക്കുന്ന ഒരു കമ്മീഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊരു നെയിം എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ നമുക്കൊരു ഏജൻറ് നെയിം എന്നാക്കാം. ഏജൻറ്റിൻ്റെ പേരാണ് ഇവിടെ പറയുന്നത്, സുമിത് എന്ന് പറയുന്ന ഏജൻറ്. ആൾ സെയിൽ നടത്തിയിരിക്കുന്നത് 48,000 ആണ്. ജോൺ എന്ന് പറഞ്ഞ ആൾ 15,000 ആണ്. അതിദേവ് 35,000 ആണ്. രാഹുൽ 9,000 ആണ്. ഇങ്ങനെ പല സ്ലാബ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐ മീൻ അവരുടെ ആക്ച്വൽ സെയിൽസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അവരുടെ സ്ലാബ്, അവർ ചെയ്തിരിക്കുന്ന സെയിൽസിൻ്റെ എഗെയിൻസ്റ്റ് അവർക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ കിട്ടും എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് 30,000 മുകളിൽ സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 20% കമ്മീഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. 20,000-30,000 ഇടയിലാണ് അവരുടെ സെയിലെങ്കിൽ, ആളുടെ സെയിലെങ്കിൽ 10%, 10,000-20,000 ഉള്ളിലാണെങ്കിൽ 5%. ഇനി ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ അവർക്ക് കമ്മീഷൻ ഇല്ല, അല്ലെ 0% എന്നുള്ള രീതിയിലായിരിക്കും കാൽക്കുലേഷൻ നടക്കുക. ഈ ഫോർമുല ഇവരുടെ സെയിൽസിനെ വെച്ചിട്ട് നമുക്കിവിടെ ഒന്ന് ചെയ്തു നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ആളുടെ സെയിൽ എന്താണെന്ന് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് ആ ഫോർമുല നമുക്കിവിടെ ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കാം. അതിനായി ഈക്വൽ ടു സൈൻ ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഏതൊരു ഫോർമുലയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഈക്വൽ ടു സൈനാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അതിനുശേഷം ഇവിടെ നമുക്ക് ഇഫ് എന്ന കണ്ടീഷൻ ടൈപ്പ് ചെയ്യാം. അപ്പം നമുക്കിവിടെ ഒരു ഫോർമുല എങ്ങനെ വരുന്നുണ്ട്, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കിതിനെ ബാക്കിയുള്ളതങ്ങ് എഴുതുകയും ചെയ്യാം. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇഫ് കണ്ടീഷൻ്റെ സിൻടാക്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോജിക്കൽ ടെസ്റ്റിങ്ങാണ് നടത്തുക. ആ ടെസ്റ്റ് ഒരു വാലിഡേഷൻ നടത്തും. ആ നമ്മൾ ചെയ്തിരിക്കുന്ന ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ ഒരു റിസൾട്ട്, അഥവാ അത് ഫാൾസ് ആണെങ്കിൽ അടുത്ത റിസൾട്ട്. ഈ രീതിയിലാണ് ഈ ഫോർമുല നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, ആക്ച്വൽ സെയിൽ നോക്കണം. ആക്ച്വൽ സെയിൽ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെല്ലിൽ 7th row കിടക്കുന്നത്, ഇതാണ് അതിൻ്റെ സെൽ അഡ്രസ്സ്. നമ്മൾ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പറയുകയാണ് ഇതിൽ നടക്കുന്ന സെയില് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40,000, ഐ മീൻ സോറി 30,000 ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, അവിടുത്തെ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആണ്, 20% ആൾക്ക് കമ്മീഷനായിട്ട് കിട്ടും. അല്ല എങ്കിൽ കോമ ഇട്ട് കഴിഞ്ഞാൽ എൽസ് കേസിലേക്ക് പോവും. ഇനി ഇവിടെ നമ്മൾ അടുത്ത വാല്യൂ കൊടുക്കുന്നതിന് പകരം വീണ്ടും ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്യും നെക്സ്റ്റ് സ്ലാബ് ഏതാണെന്നാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിവിടെ ഇഫ് എന്നുള്ള അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഇടുന്നു, ഇതേ സെല്ലിലെ വാല്യൂ ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 20,000 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20,000 അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടേണ്ട പെർസെൻറ്റേജ് എത്രയാണ്, 10%. ആ 10% അടിച്ചു കൊടുക്കുന്നു കോമ. ഇനി മൂന്നാമത്തെ സ്ലാബ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വീണ്ടും കൊടുക്കും ഇഫ് ബ്രാക്കറ്റ് ഈ സെല്ലിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 ആണെങ്കിൽ എത്ര കൊടുക്കണം, 5%. ഇനി അതല്ലെങ്കിലോ 0, ഒരു കോമ ഇവിടെ നമ്മൾ അഡീഷണൽ ഇട്ട് കൊടുത്തിട്ട് എൽസ് കേസ് ഇവിടെ ക്ലോസ് ചെയ്യുവാണ്, അവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. ഇതൊന്നും അല്ലാതെ 30,000-30,000 മുകളിലുള്ള ആൾക്ക് 20%, 20,000-30,000 ഇടയ്ക്കുള്ള ഒരാൾക്ക് നമ്മൾ 10%, 10,000-10,000
വരെ 10,000 മുതൽ 10,000 മുതൽ 20,000 വരെയുള്ള ആൾക്ക് 5% ഇതൊന്നും അല്ല എങ്കിൽ നമ്മളവിടെ സീറോ ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ നോക്കി, ഇതിനകത്ത് മൂന്ന് ഇഫ് കണ്ടീഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ മൂന്ന് ഇഫ് കണ്ടീഷൻ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യണം. 1, 2, 3 എണ്ണം ക്ലോസ് ചെയ്തു. ഇനി ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ ഈ ആൾ നടത്തിയിരിക്കുന്ന സെയില് ഇതിനനുസൃതമായിട്ട് ഇവിടെ 20% അവന് കമ്മീഷൻ വന്നിട്ടുണ്ട്. കാരണം ഇയാൾ എബോവ് 30,000 മുകളിലാണ് സെയിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ 20% കിട്ടി. നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റായി. ഇനി നമുക്ക് ഈ ഫോർമുല നമ്മുടെ ബാക്കിയുള്ള റോയിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യാം, അതല്ലാന്ന് നമുക്ക് ഫില്ല് ചെയ്യാം. അതെന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ആ സെല്ലിൽ കൺട്രോൾ സി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തിട്ട് അവിടെ കൺട്രോൾ വി പ്രസ് ചെയ്താൽ അത് ആ വാല്യൂ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ആയിട്ട് വരും. ആ ഫോർമുല അങ്ങോട്ട് കോപ്പി ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് എങ്കിൽ ഇപ്പം നമുക്ക് ഈ 45,000 എന്നുള്ള ആളെ ഒരു സ്ലാബിൽ മിസ്സിങ് ഉണ്ടല്ലോ, അതായത് നമുക്ക് 20,000 വരുന്ന 10% കാണത്തില്ല. ഞാൻ അതുകൊണ്ട് സുമിത്തിൻ്റെ വാല്യൂ ഒരു 25,000 അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, 10% വന്നു. കാരണം 20 തൊട്ട് 30 വരെയുള്ള സ്ലാബിൽ ആൾക്ക് കിട്ടാനുള്ളത് 10% ആണ്. അപ്പം അത് കറക്റ്റായിട്ട് വന്നു. ഇപ്പം നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടീഷനും ഇവിടെ മീറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ 10,000 പോയിട്ടുള്ള ഒരാൾക്ക് 0% അതിലേക്ക് കിട്ടാൻ പോകുന്നത്. ഇനി അതൊരു 5,000 ആക്കി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എങ്കിലും അയാൾക്ക് 0 തന്നെയാണ് ഇവിടെ വാല്യൂ കിട്ടുന്നത്. ഇനി നമ്മളിവിടെ കോപ്പി ചെയ്തതിനെ നമുക്ക് രണ്ടോ മൂന്നോ രീതി ചെയ്യാം. അതിലൊന്ന് രണ്ട് എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. അതായത് നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്തു, ഈ സെല്ലിൽ കൊണ്ടുവച്ചതിന് ശേഷം ഈ ഫോർമുലയെ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്ത താഴത്തേക്ക്. ഇപ്പം ഞാൻ ആ ഫോർമുല കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മൗസിൻ്റെ പോയിൻ്റ് കണ്ടില്ലേ, ഇപ്പോൾ ഒരു പ്ലസ് സൈനാണ്, ഒരു തിക്കായിട്ടുള്ള ഒരു പ്ലസ് സൈനാണ് വരുന്നത്. ഇതിനെ മൂവ് ചെയ്ത് നമ്മൾ ഈ കോളത്തിൻ്റെ കോർണറിൽ ചെന്ന് കഴിയുമ്പോൾ ലീനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ തിന്നായിട്ടുള്ളൊരു പ്ലസ് സൈൻ നമുക്കിവിടെ കാണാം. അത് അവിടെ കൊണ്ടുവച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഇങ്ങോട്ട് കോപ്പി ആയിട്ടുണ്ടാവും. ഈ ഫോർമുല എങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കിനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? ആ, അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമുക്കിവിടെ നോക്കാനുണ്ട്. നമ്മൾ ഈ സെല്ലിൽ ഫസ്റ്റ് സെല്ലിൽ എഴുതിയിരിക്കുന്ന വാല്യൂ നോക്കിക്കുക. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ് B7 സെയിൽസ് വാല്യൂ ഏതാണോ അതിനെ വെച്ചിട്ടാണ് ഈ സ്ലാബ് നമ്മൾ ഫുള്ള് കമ്പയർ ചെയ്തിരിക്കുന്നത്. കാരണം സുമിത്തിൻ്റെ സെയിൽ ഇവിടെയാണ്, അയാളുടെ കമ്മീഷൻ ഇവിടെയാണ് വരേണ്ടത്. കറക്റ്റ്. അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് B7 എന്ന് മൂന്ന് സെല്ലിലും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സെല്ലൊന്ന് പോയി നോക്കിക്കേ. ഇവിടെ B8 നമ്മളത് കോപ്പി ചെയ്തപ്പം ഈ സെല്ലിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിട്ടുണ്ട്, മൂന്നിടത്ത് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് സെല്ലിലൂടെ നോക്കാം. ദാ B9, നമ്മുടെ സെല്ലിൻ്റെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായി അവിടെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കെന്താ ഒരു ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സെയിൽസിൽ നാളെ ഈ സ്ലാബ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ പറയുന്ന 20% എന്നുള്ള ആൾക്ക് കമ്പനി ഡിസൈഡ് ചെയ്യുവാണ് ഇനി 30,000 ആൻഡ് എബോവ് ഉള്ളവർക്ക് ഒരു 25% നമുക്ക് കൊടുക്കണം കമ്മീഷൻ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ അത് നമ്മളെ ഫോർമുല ഇവിടെ 20 എന്നുള്ളത് ഓരോ സെല്ലിലും മാറ്റേണ്ടി വരും. ഇവിടെ നമ്മൾ 20 എന്നുള്ളതിന് പകരം 25 എന്നാക്കി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇതിനൊന്ന് ഇതിനകത്ത് തന്നെ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ഫോർമുലയുടെ ചെറിയ മാറ്റം ഞാൻ വരുത്തുവാണ്. ഞാനിവിടെ പറയുകയാണ്, ഈ ഇവിടുത്തെ സെയിലിൻ്റെ സ്ലാബിൽ നമ്മളിവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ ഇതിലേക്ക് ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം ഇതിനകത്തേക്ക് ആ സെല്ലിൻ്റെ റെഫറൻസ് എടുക്കാൻ പോവാം. അതായത് ഇവിടെ നമ്മൾ പറയുകയാണ് 30,000 മിനിമം വാല്യൂ ആയിട്ടുള്ള 30,000 ആണ്. അത് ആ സ്ലാബിലെ മിനിമം വാല്യൂ 30,000 ആണ്. അത് നമ്മളിവിടെ ഈ സെല്ലിനെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അങ്ങനെയാണ് എങ്കിൽ ഇയാൾക്ക് കിട്ടാനുള്ള പെർസെൻറ്റേജ് എത്രയാണ്? ഈ പെർസെൻറ്റേജ് ആണ്. ഇനി അടുത്തതിൽ വന്നിട്ട് നമ്മൾ 20,000 സെലക്ട് ചെയ്യുന്നു. അതിന് പകരം നമ്മൾ ഈ സെല്ലിൻ്റെ റെഫറൻസ് ഇട്ട് കൊടുക്കുന്നു. ഈ 10 എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, പകരം ഈ റെഫറൻസ് ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ B7 പോയിട്ട് 10,000 പകരം ഇത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുത്തെ പെർസെൻറ്റേജിൻ്റെ കോളത്തിൽ ഈ റെഫറൻസ് ഇട്ട് കൊടുക്കുന്നു. നമുക്ക് എൻ്റർ ചെയ്യാം. വാല്യൂസിനൊന്നും വ്യത്യാസമില്ല, സെയിം ഫോർമുല. പക്ഷേ ഇവിടെ നമ്മൾ ഫിഗർ ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം ഈ റെഫറൻസ് ഇട്ട് കൊടുക്കുകയാണ് ഇത്. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് താഴത്തേക്ക് അങ്ങോട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. നമുക്കിതിനെല്ലാം എറർ വന്നു. കാര്യം എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ നമ്മൾ താഴേക്ക് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സെല്ലിൻ്റെ
address node കൂടി ഒന്ന് കൂട്ടിയിട്ട് നെക്സ്റ്റ് സെല്ലിന്റെ വാല്യൂ ആയിട്ട് അതിനെ മാറ്റിയതിന് ശേഷം ആയിരിക്കും ഇവിടെ ഫോർമുല വരുന്നത് നമുക്ക് അങ്ങനെയല്ല വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർമുല എടുത്ത് നോക്കുക നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് സ്ലാവ് 30,000 ആണ് ഈ 30,000 റെഫറൻസ് എത്രയാണ് ഐ എന്ന് പറയുന്ന കോളത്തിലെ 7 എന്ന് പറഞ്ഞ റോയാണ് അല്ലേ ഇങ്ങനെയാണ് നമ്മൾ കിടക്കുന്നത് ഇതപ്പോൾ നെക്സ്റ്റ് സെല്ലിലേക്ക് മാറി കഴിയുമ്പോൾ നമ്മൾ ഇവിടുത്തെ വാല്യൂ നമ്മൾ കോപ്പി ചെയ്ത് താഴേക്ക് ഇട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക ഇവിടുത്തെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും അത് മാറാൻ പാടില്ല അതെങ്ങനെയാണ് ആ അതിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഈ സെല്ലിൽ വന്നു ഇതാ ഇവിടെ നമുക്ക് I7 എന്ന് പറയുന്ന ഏതാണ് ഈ സെല്ലാണ് I7 അതിന് ഐക്കും സെവനും ഇടയിൽ ഒരു ഡോളർ സൈനം ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നെക്സ്റ്റ് ഏതാണ് 20 ജെ എന്ന് പറയുന്നത് 20 ഇടയിൽ നമുക്ക് ഈ രണ്ട് വാല്യം നമുക്ക് മാറുന്നേ പാടില്ല ഈ സ്ലാബിനകത്ത് അവിടെയും ഡോളർ ഇട്ട് കൊടുക്കുന്നു ഇനി I8 വാല്യൂ I8 എന്ന് പറയുന്ന ഏതാണ് ഈ വാല്യൂ അതിനും നമ്മൾ ഒരു ഡോളർ സൈൻ അവിടെ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറമുള്ള സ്ലാബിൻ്റെ വാല്യൂവിനും ഡോളർ സൈൻ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ നമ്മൾ ഡോളർ സൈൻ ഇട്ട് കൊടുക്കുന്നു ശേഷം ഇവിടെ നമ്മൾ ഡോളർ സൈൻ ഇട്ട് കൊടുക്കുന്നു ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം വാല്യൂ ഒക്കെ കറക്റ്റാണ് നമ്മളതിനെ കോപ്പി ചെയ്യുന്നു താഴേക്ക് ഇപ്പം നമുക്ക് നോക്കി 35,000 സെയിലുണ്ടെന്ന് ഒക്കെ 20% വന്നു ഇവിടെ നോക്കിയാലേ അഡ്രസ് I$7 മാറിയിട്ടില്ല പക്ഷേ B9 മാറിയിട്ടുണ്ട് I$7 മാറിയിട്ടില്ല ഇപ്പോഴും നെക്സ്റ്റ് കോളത്തിലേക്ക് നമ്മൾ സെല്ലിലേക്ക് അതിനെ കോപ്പി ചെയ്തപ്പോഴും ഈ ഡോളർ ഇട്ടേക്കുന്ന ഒരു വാല്യൂസ് അവിടുന്ന് മാറിയിട്ടില്ല അതെവിടെയാണോ റെഫർ ചെയ്യുന്നത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ന് എന്നാൽ ഡോളർ ഇല്ലാത്ത ഒരു ഭാഗം നോക്കൂ B7 എന്ന് പറയുന്ന ഭാഗത്ത് നോക്കിയാൽ B7 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ റോയാണ് ഇതിനകത്ത് നോക്കി ഇതിനകത്ത് B7 ആണെങ്കിൽ നെക്സ്റ്റിലത് B8 ആണ് നെക്സ്റ്റിലത് B9 ആണ് ഈ വാല്യൂ നമുക്ക് ചേഞ്ച് ആകണം എന്നാൽ ഇവിടുത്തെ വാല്യൂ ചേഞ്ച് ആകാനും പാടില്ല അതിനാണ് നമ്മളവിടെ ഡോളർ ഇട്ടിട്ട് അതിനെ കോൺസ്റ്റൻ്റ് റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെ കിട്ടിയാലും പോരാ നമുക്ക് ഇയാളുടെ പെർസെൻറ്റേജോ കമ്മീഷൻ നമ്മളിവിടെ കൊടുത്തു നമ്മളതിനെ ഓട്ടോമേറ്റും ചെയ്തിട്ടുണ്ട് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞ അഡ്വാൻറ്റേജ് എന്താണ് ഇനി നാളെ നമ്മൾ തീരുമാനിക്കുവാണ് ഇയാൾക്ക് 20 പകരം 25% കമ്മീഷൻ കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ 25 ചേഞ്ച് ചെയ്താൽ ആ വാല്യൂ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റിഫ്ലക്റ്റ് ആവും ഇനി ഇവിടെ ഇരിക്കുന്ന ഇനി കമ്പനി തീരുമാനിക്കുകയാണ് 30,000 മുകളിലല്ല ഇനി ഒരു 40,000 മുകളിലുള്ള ആൾക്കാണ് നമുക്ക് കമ്മീഷൻ കൊടുക്കേണ്ടുള്ളൂ എങ്കിൽ 30 മാറ്റിടം 40 കൊടുത്തു ഇപ്പോഴോ 40,000 മുകളിൽ ആരുമില്ല ആ വാല്യൂൻ്റെ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സുമിത്രം വീണ്ടും ഒരു 45,000 ഇട്ട് നോക്കാം ആൾ 25 സ്ലാബി വീണു അപ്പം നമ്മളെന്താ ഓരോ ഫോർമുലയും ഓരോ പ്രാവശ്യവും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കതിവിടെ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതാണ് ഈ ഫോർമുലേനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇനി ഇത്തരം കുറേയധികം വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ ഷെയർ ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ബട്ടണും കൂടെ പ്രസ് ചെയ്യുക ഇനി മുമ്പോട്ടുള്ള ഓരോ വീഡിയോകളും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുവാനായിട്ട് അത് സഹായിക്കും സോ ഒരു ചെറിയ ടിപ്സോടെ ഒരു ഫോർമുലയോടെ കാണിച്ചതിന് ശേഷം ഇന്നത്തെ വീഡിയോയോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇനിയുള്ള വീഡിയോ കാണും എന്ന പ്രതീക്ഷയോടെ താങ്ക് യു അവസാനം പറഞ്ഞ ഇത് നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജോടെ കണ്ടുപിടിക്കാം അതിനായിട്ട് ഇവിടെ നടന്ന സെയിലിൻ്റെ ഇൻറ്റു ഇതാണ് ആൾക്ക് കൊടുക്കാനുള്ള പെർസെൻറ്റേജ് അതിനെ നമ്മൾ പെർസെൻറ്റേജ് ഇട്ട് ഗുണിച്ചതിന് ശേഷം 100 ഇട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും ഈ രീതിയിൽ നമുക്ക് ആ ഫോർമുല ഇനി അത് ആദ്യം ചെയ്തതുപോലെ തന്നെ ഫോർമുല താഴേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം 5,000 0 45,000 25% എലിജിബിൾ ആണ് ഇനി നമുക്ക് ഈ വാല്യൂ ഇവിടെ വീണ്ടും ഒന്നോടൊന്ന് ചേഞ്ച് ചെയ്യാം ഇയാൾക്ക് പഴയ വീഡിയോ നമ്മൾ 20% ഇട്ട് കൊടുക്കുകയാണ്
9,000 rupees ആണ് ആളെ കമ്മീഷൻ ആയിട്ട് ഇവിടെ വരാനുള്ളത്.